മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിനിക്കുട്ടി. അച്ഛൻ വന്നില്ലേ? അച്ഛൻ വന്നിട്ട് ഓഫീസിലേക്ക് പോയി. അമ്മ മാത്രമൊന്നും വന്നില്ല. അമ്മ വരും വരും പറഞ്ഞെന്നെ കളിപ്പിക്കുക. പാവം കുട്ടി, അമ്മ വരും മോളെ. ആ മോളെ, മരുന്ന് കുടിച്ച് മിടിക്കായിരുന്നാൽ മതി. ഇന്നലെ മണി ഓർഡർ വന്നില്ല. എന്താ പറഞ്ഞത്? എന്താ മോന്റെ മണി ഓർഡർ ഇന്നലെ വന്നില്ല? മണി ഓർഡർ ഒക്കെ വരും, സമാധാനമായിരിക്കും. എന്താ മോൻ അയക്കാണ്ടിരിക്കയില്ല? പോസ്റ്റ് ഓഫീസുകാരുടെ കുഴപ്പമായി അല്ലേ? വരും വരും. അമ്മ അവൻ വർത്താനം പറയാണ്ട് പോയി കിടക്കണം. വർത്താനം പറഞ്ഞാലേ വലിവ് കൂടും. എന്റെ പൊന്നു പെങ്ങളെ, ഞാൻ മണ്ണാർപ്പഴ, അയ്യോ, മണ്ണാർപ്പഴഞ്ഞി എസ്റ്റേറ്റിലെ റബ്ബർ ടാപ്പ് ചെയ്ത് കണക്ക് നോക്കുവായിരുന്നു. ഞാൻ ആശുപത്രിയിലായതുകൊണ്ട് കഴിവേറ, അയ്യോ, കഴിവേറുകൾ ഇപ്പൊ കട്ട് മുടിക്കുകയായിരിക്കും. കക്കാൻ കഴിവുള്ളവൻ കക്കട്ടെ മുതലാളി, കോഴിയെ തിന്നാൽ ദഹിക്കുന്നവൻ കോഴിയെ തിന്നട്ടെ. നിങ്ങൾ എന്തായി ചെയ്തത്? അഗ്നിപുത്രി. കർത്താവേ, ആരുടെ പുത്രിയാ? പുക, അഗ്നിയുടെ മകളാണല്ലോ പുക. ഈ നഴ്സിംഗ് ഹോമിന് ചുറ്റും ഒരുപാട് കാപ്പിക്കടകളാണ്, അതുകൊണ്ടാണ് ഇവിടെയൊക്കെ പുക. എങ്ങനെയെങ്കിലും വലിയ ഡോക്ടറോട് പറഞ്ഞു. താങ്ക് യു. ഞാൻ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? വലിയ ഡോക്ടറോട് പറഞ്ഞ് നിങ്ങൾ ഈ നിമിഷം പുറത്താക്കും. അയ്യോ, എന്റെ അമ്മ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത്. 12-ാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് ഞാൻ സിഗരറ്റ് വലിച്ചത്. അന്ന് എന്റെ അമ്മ പറയും, എടാ അടിച്ചു ഞാൻ പുറത്തിറക്കും. പാവം അമ്മ മരിച്ചുപോയി. ഞാൻ അമ്മയല്ല, സിസ്റ്റർ വേണം, വെറും നേഴ്സ്. അത് മറ്റുള്ളവർക്ക്, നിങ്ങൾ എനിക്ക് അമ്മ തന്നെയാണ്. അതല്ലേ എന്നെ മറക്ക് പറയുന്നത്? നിങ്ങൾ എന്തിനാ തുടിച്ചു നോക്കുന്നത്? ഞങ്ങൾ അമ്മയും മകനുമാണ്, വഴക്ക് കൂടും, പിണങ്ങും അല്ലേ അമ്മ? മതി, അധികം പ്രസംഗിക്കണ്ട. ഇനി സിഗരറ്റ് വലിച്ച ഞാൻ വലിയ ഡോക്ടറെ അടുത്ത് റിപ്പോർട്ട് ചെയ്യും. എന്റെ പൊന്ന് സിസ്റ്ററെ, അല്ല എന്റെ പൊന്ന് അമ്മയെ, എന്തിനാ ഈ രോഗികൾ നഴ്സിംഗ് ഹോമിൽ വരുന്നത്? ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ലേ? സിഗരറ്റ് വലിക്കാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ എന്നെ കൊണ്ട് സാധ്യമാണ്? പുരുഷന്മാർ മനസ്സിലെ വേദന പുകച്ചു കളയുന്നു, സ്ത്രീകൾ കരഞ്ഞു കളയുന്നു, അല്ലേ ഗ്ലൂക്കോസ് മുതലാളി? അല്ല, സ്ത്രീകൾ രാക്ഷസികളുടെ രൂപത്തിലും നഴ്സിന്റെ രൂപത്തിലും നമ്മെ ശകാരിക്കുന്നു, പുരുഷന്മാർ എരിയും പുളിയും കൂട്ടാതെ പട്ടിണി കൊണ്ട് കരയുന്നു. പോയി കിടക്കണം. ഈ മനുഷ്യന്റെ നെഞ്ചിനകത്ത് അസുഖം, പുക വലിക്കാൻ പാടില്ല. ചോര, മൂത്രം, കവം എല്ലാം എടുത്ത് പരിശോധിക്കണം. എക്സ്റേ എടുക്കണം, വലിയ ഡോക്ടർ പറഞ്ഞിരിക്കുക. പോയി കിടക്കണം. എന്റെ പൊന്നു മക്കളെ, ആ ചെറുക്കന്റെ വായനാ കൂടെ ഒന്ന് പരിശോധിച്ചേക്കണേ. ഗുഡ് മോർണിംഗ് മിനിമോ. മോള് ഇവിടെ നിൽക്കാൻ പാടില്ല, പോയി കിടക്കും. എനിക്ക് വിശക്കുന്നു ഡോക്ടർ. റൊട്ടി കഴിച്ചില്ലേ? റൊട്ടി കൊള്ളില്ല, വല്ലാത്ത കയ്പ്പ്. ഞാൻ കഴിച്ചില്ല. ആ നല്ല റൊട്ടി കൊടുത്തേക്കാം, മോള് കിടന്നു. ആ സ്റ്റോർ കീപ്പർ കേശവപുരത്തിനോട് അറിഞ്ഞ എന്റെ ഓഫീസിൽ വരാൻ പറയും. മിനിമോളെ കൊണ്ടു നിങ്ങളുടെ ജോലി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അറിയാം. നോ, നിങ്ങൾക്കറിയില്ല. ഒരു സ്റ്റോർ കീപ്പറുടെ ഡ്യൂട്ടി എന്താണെന്ന് നിങ്ങൾക്ക് യാതൊരു ബോധവുമില്ല. ഇന്ന് രോഗികൾക്ക് വിതരണം ചെയ്ത റൊട്ടി നിങ്ങൾ കണ്ടതാണോ? ഇത്തവണ കിട്ടിയത്
അല്പം പഴയ റൊട്ടി ആയിരുന്നു. അപ്പോൾ അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ തെറ്റ് ചെയ്തത്? അതല്ല ഡോക്ടർ സാർ, നമുക്ക് പതിവായി സപ്ലൈ ചെയ്യുന്നവരായത് കൊണ്ട്. അതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. ഇപ്രാവശ്യത്തെ സ്റ്റോക്ക് മുഴുവൻ തിരികെ അയച്ചിട്ട് നല്ല റൊട്ടി സപ്ലൈ ചെയ്യാൻ പോയി. അയ്യോ എന്റെ പൊന്നോടെ, ഇങ്ങനെ ഒരു വയറ്റുവേദന ഉണ്ടോടാ? അയ്യോ ഒരു നാഴിക മുമ്പ് എന്നെ അങ്ങ് എടുക്കണേ. അയ്യോ അയ്യോ അയ്യോ. ഒരു സിഗരറ്റിന് 2 രൂപയും. ഇതേ എന്റെ തൊഴില് പോകുന്ന ഏർപ്പാടാ. 2 രൂപ അത്ര കൂടുതലൊന്നുമല്ല. കരിഞ്ചന്തയിൽ കരിഞ്ചന്ത. ആ എന്തോട്ടെ സിഗരറ്റ് നെഞ്ച് കിടന്നു തുടങ്ങി. രൂപാവോട് സിഗരറ്റ് ആ വേലയും കയ്യിലിരിക്കട്ടെ. രൂപാ കൂടെ ഇതാ 6 രൂപ. എന്താ അവിടെ ഇത്ര ബഹളം? ഒരു ഗുളികയുടെ വിലയെ പറ്റി പറയുമായിരുന്നു. അതെ അമ്മാവ, ഈ സൾഫനാമൈഡ് ഗുളിക. അമ്മാവനോ? എടോ അനന്തരവന്, സൾഫനാമൈഡ് ഗുളികയല്ല, ചാർമൈനാർ ഗുളിക. ഞാൻ ഇന്ന് ഡോക്ടറോട് പറഞ്ഞേക്കാം. ഞാൻ ഈ നാട്ടുകാരനല്ല. എന്റെ പൊന്ന് ഷോർ കീപ്പർ സാറേ, ഡോക്ടറോട് പറയല്ലേ, ചലിച്ചുകളയല്ലേ, ഈ ജയിലിനകത്ത് രഹസ്യമായി സിഗരറ്റ് കടത്താനുള്ള വഴി അടച്ചുകളയല്ലേ, എന്റെ പൊന്നമ്മാവനല്ലേ. ദൈവം ചേർന്ന രക്ഷ, 2000 രൂപ കൂടി കിട്ടിയ ഞാൻ ജയിച്ചു. ചേട്ടനോടല്ലാതെ ഞാൻ വേറെ ആരോടാണ് ചോദിക്കുന്നത്? അച്ഛനില്ലാത്ത എനിക്ക് അച്ഛനും ദൈവവും എല്ലാം ചേട്ടൻ മാത്രമാണ്. കഴിഞ്ഞ ആഴ്ചയല്ലേ ഞാൻ അങ്ങനെ കാര്യം തോന്നുന്നത്? ഇത്ര പെട്ടെന്ന് അതൊക്കെ തൊളിച്ചോ? ഐ ആം വെരി സോറി, അങ്ങനെയൊക്കെ വന്നുപോയി. ഇത്തവണ കൂടെ എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ സഹായിക്കുന്നത് നിന്നെ ആവില്ല. നിന്നെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ചൂതുകളിയെ സഹായിക്കാൻ അർത്ഥം. ബ്രിഡ്ജ്, റമ്മികളി, മദ്യപാനം, ഇതൊക്കെ അല്ലേ നിന്റെ ഹോബീസ്? ചേട്ടാ ഇത്ര നിർദ്ദയമായി സംസാരിക്കുന്നല്ലോ. റമ്മികളി, ഞാൻ ആരോരും ഇല്ലാത്തവനാണ്. നിന്റെ അമ്മയാണ് എന്നെ വളർത്തിയത്. ചെറിയമ്മയും നീയും മാത്രമാണ് എൻ്റെ ബന്ധുക്കൾ. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്വത്തിന് മുഴുവൻ അവകാശം നീ തന്നെയല്ലേ. ചേട്ടൻ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ചേട്ടൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ജീവനോടെ ഇരിക്കുമെന്ന് ചേട്ടൻ വിചാരിക്കത്തുണ്ടോ? ആരായി വില്ലൻ? എന്റെ ചെറിയമ്മയുടെ മകന. അയ്യോ കഷ്ടം, പേടിക്കണ്ട, പ്രസാദന് കുഴപ്പമൊന്നും വരില്ല. ചായം തയ്യാറെടുത്ത് ചില ആളുകൾക്ക് ഇവിടെ നടപ്പുണ്ട്. മോലാളി എത്ര നാളായി ഇവിടെ വന്നിട്ട്? 12 ദിവസം. ഓ ഏത് ഘട്ടത്തിലാ കിടപ്പ്? സീവാർഡ് 2 നമ്പർ. അയ്യോ 15 ദിവസമാണല്ലോ ആ കട്ടിലിന്റെ കണക്ക്. മഹാറായി അഹമ്മദ് പറയാ, എന്റെ കർത്താവേ. നിങ്ങൾക്കുള്ളതിൽ കൂടുതൽ താല്പര്യം എന്റെ ചേട്ടന്റെ കാര്യത്തിൽ എനിക്കുണ്ട്. ചേട്ടനും അനുജനും ഒക്കെ വീട്ടിൽ. ഇങ്ങനെ രോഗിയും നിങ്ങൾ കാണാൻ വന്നാളും. ചെറിയമ്മയോട് പറഞ്ഞു, ഞാൻ പറഞ്ഞ അമ്മ തരല, ചേട്ടനൊരു കുറിപ്പ് എഴുതിട്ട. നിങ്ങൾ എന്താ ഇത് തൂക്കി പിടിച്ചോണ്ട് നടക്കുന്നേ? എനിക്ക് മൂത്രവിന്റെ സൂക്കേടുണ്ട്. എപ്പോഴാ മൂത്രം മുട്ടുന്നെന്ന് അറിയത്തില്ല. അപ്പൊ പിന്നെ ഇത് അന്വേഷിച്ച് നടക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇതും കൊണ്ട് നടക്കുക. അല്ല പോകാറില്ലേ? അമ്മ പറഞ്ഞ അനുസരിച്ചല്ലേ പോണം മിസ്റ്റർ. നിങ്ങൾക്ക് എന്താ എന്നോട് ഇത്ര ദേഷ്യം? പറഞ്ഞാ കേൾക്കാത്തവരോടെല്ലാം അമ്മയ്ക്ക് ദേഷ്യമാ അല്ലേ അമ്മേ? കൈമൺ അടിക്കുന്നവരോട് എനിക്ക് ദേഷ്യമാ? മൃഗാശുപത്രി ആണെങ്കിൽ ബന്ധുക്കളുടെ ശല്യം കാണുകയില്ല. അല്ല ഇതിനു മുമ്പ് അമ്മയ്ക്ക് അവിടെ ആയിരുന്നു ജോലി. മൃഗാശുപത്രിയേക്കാൾ കഷ്ടമാണല്ലോ ഇവിടുത്തെ കാര്യം. അവിടെ മൃഗങ്ങൾക്ക് കാര്യമെങ്കിലും ഉണ്ട്. ഇവിടെ കഴിയുന്നതിനേക്കാൾ ജയിലിൽ കഴിയുന്നത് ആ ഭേദം. ജയിലിൽ പോകേണ്ടവരൊക്കെ ഇപ്പൊ ഇപ്പൊ ആശുപത്രിയില്ല. സത്യം പറഞ്ഞാൽ എല്ലാം ദൈവത്തിന്റെ കൽപ്പന പോലെയാണ് നടക്കുന്നത്. ദൈവം ഒരുത്തനെ സൃഷ്ടിക്കുമ്പോ പറയും, എടാ നീ ഇത്ര ചാക്ക് അരി തിന്നണം, ഇത്ര ചാക്ക് ഗോതമ്പ് തിന്നണം, ഇത്ര സേർ പാല് കുടിക്കണം, ഇതെല്ലാം കൂടെ കുടിച്ചും തിന്നും നല്ല വളമാക്കി മണ്ണിലേക്ക് തള്ളണം. പിരിപ്പോസിയേട്ടന്റെ കോട്ടയിൽ അരി തിന്നപ്പോ ദൈവം പറഞ്ഞു, എടാ പിരിപ്പോസയെ നിന്റെ അരി തിന്നു, നിനക്കിനി ഗോതമ്പ് മാത്രമേ ഉള്ളൂ, പ്രമേഹം പിടിക്കും എന്ന്. പിലിപ്പോസ് മുതലാളിയുടെ അരിയുടെ കാര്യം ദൈവം പറഞ്ഞു? പറഞ്ഞു പറഞ്ഞു കാണും. ഇനി ഗോതമ്പും കൂടി തീരുമ്പോ ആള് ക്ലോസ്. പിലിപ്പോസി പേടിക്കണ്ടോ, ഏത് കുറഞ്ഞ തമാശ പറഞ്ഞ ചങ്കി കൊള്ളുന്ന തമാശ അല്ലയോ പറഞ്ഞു കളഞ്ഞത്?
അല്ല, ഈ കോമാളി വല്ലതും പറഞ്ഞെന്ന് വെച്ച് കർത്താവ് എനിക്കൊന്നും വരുത്തത്തില്ല. അല്ലേ, എനിക്ക് അത്ര വലിയ പ്രായമുണ്ട്. ഇപ്പോഴും കൊച്ചു കുടുംബങ്ങളൊക്കെ എന്നെ കണ്ട എന്ത് ഇഷ്ടമാണെന്നറിയോ? മോളെ സുമതി, അച്ഛൻ ഇങ്ങോട്ട് വന്ന് കേറിയില്ല, അതിനു മുമ്പ് മോള് കാപ്പി ഉണ്ടായി കഴിഞ്ഞു. അച്ഛൻ വരുന്ന സമയം എനിക്കറിയില്ലേ. കാപ്പിപ്പൊടി മഹാമോശം. കാപ്പിപ്പൊടിയുടെ കുറ്റം അല്ല അച്ഛ, പാലിന്റെ കുറ്റവാ. എത്ര പാൽ ഒഴിച്ചിട്ടും ഒഴിച്ച മട്ടില്ല, വെറും പച്ചവെള്ളാ തരുന്നത്. എന്നിട്ടാ പാൽക്കാരൻ പറയുന്നു പാലിന് വില കൂട്ടുമെന്ന്. അത് പിന്നെ ചോദിക്കാനുണ്ടോ? വില കൂട്ടാനായിട്ട് ഒരു ചാൻസ് നോക്കിയിരിക്കുക. തെണ്ടി പരീക്ഷകൾ. മോൾക്കൊരു വിശേഷം കേൾക്കണം. ഒരു സിഗരറ്റിന് 2 രൂപ. കടയിലല്ല, ഞങ്ങളുടെ നഴ്സിംഗ് ഹോമിൽ. 2 രൂപയോ? ആ 2 രൂപ. ആ പ്രസ്സിൽ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ നെഞ്ചുവേദനയാണെന്നും പറഞ്ഞ് ഞങ്ങളുടെ ആശുപത്രിയിൽ വന്ന് അഡ്മിറ്റ് ആയിരുന്നു. സിഗരറ്റ് ആശുപത്രി കിടത്തിക്കൂടാന്ന ഒന്നാമന്റെ കൽപ്പന. ഇവനാണെങ്കിലോ ഊണ് കഴിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഒരു സിഗരറ്റ് വലിച്ചാൽ മതി. നമ്മുടെ ആ വാട്ട്ബോയ് രാമു ഉണ്ടല്ലോ, അവനാണ് ഇവന് സിഗരറ്റ് ഒളിച്ച് കിടത്തിക്കൊണ്ട് തുടങ്ങുന്നത്. സിഗരറ്റ് അടിച്ചാൽ നെഞ്ചുവേദന കൂടില്ലേ? പിന്നില്ലേ, അത് പറഞ്ഞാ മനസ്സിലാക്കണ്ടേ? പാവം.